നമസ്കാരം. വെള്ളമോ ഭക്ഷണമോ വേണ്ട. പുലർച്ചെ 3 വരെ കണ്ണെടുക്കാതെ മൊബൈൽ ഫോണിൽ തന്നെ നോക്കിയിരുന്നു. ഫ്രീ ഫയർ വീഡിയോ ഗെയിം കളിക്കും, ചോദ്യം ചെയ്താൽ വയലന്റ് ആകും. 2000 രൂപയ്ക്ക് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കണമെന്നതായിരുന്നു ഒടുവിലത്തെ ആവശ്യം. 500 രൂപയ്ക്ക് ചാർജ് ചെയ്ത് നൽകി, ബാക്കി പണം കൂട്ടുകാരൻ്റെ അക്കൗണ്ടിലേക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ബഹളം വെച്ചു. പിന്നാലെ മുറിക്കുള്ളിൽ കയറി ഒരു കുറിപ്പ് പോലും എഴുതി വയ്ക്കാതെ അവൻ പോയി. മൂത്ത മകൻ്റെ മരണശേഷം ഏറെ സ്നേഹിച്ചു വളർത്തിയ രണ്ടാമത്തെ മകൻ്റെ വിയോഗത്തിൽ തളർന്നവശിയായ അമ്മയുടെ കണ്ണു നനയിക്കുന്ന വാക്കുകൾ, ലഹരി മരുന്നു പോലെ കുട്ടികളെ അടിമകളാക്കുകയും മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന മരണക്കളിയാണ് കഴിഞ്ഞ മെയ് 12 ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ അനുജിത് അനിലിൻ്റെ ജീവനെടുത്തതെന്ന് അമ്മ അജിത് കുമാരി പറയുന്നു. ആദ്യ മകൻ അഭിജിത്ത് ഹൃദ്രോഗം കാരണം 2012 മരിച്ചപ്പോൾ അവയവങ്ങൾ ദാനം ചെയ്ത് മാതൃകയായ അച്ഛനും അമ്മയുമാണ് മേനംകുളം സ്വദേശികളായ അനിൽകുമാറും അജിതയും. ഇനി ഒരു കുട്ടിയുടെ ജീവൻ ഈ മരണക്കളിയിൽ പൊലിയാതിരിക്കാനാണ് മകന്റെ അനുഭവം വിവരിക്കുന്നതെന്ന് അജിത് പറഞ്ഞു. 10ാം ക്ലാസ്സിൽ പബ്ജി ആയിരുന്നു അവന് ഹരം. പിന്നീട് അത് നിരോധിച്ചതോടെ ഫ്രീ ഫയറിലേക്ക് തിരിഞ്ഞു. ക്രമേണ 24 മണിക്കൂറും കളിയായി. കുളിക്കില്ല, ഭക്ഷണമോ വെള്ളമോ വേണ്ട. രാവെന്നോ പകലെന്നോ ഇല്ലാതെ കളിയിൽ മുഴുകി മുറിയടച്ചിരിക്കും. ദിവസം 1.5 GB ഡേറ്റ പോലും കളിക്കാൻ മതിയാകാതെ വന്നു. അതിനാൽ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വീണ്ടും ഫോൺ റീചാർജ് ചെയ്യേണ്ട അവസ്ഥയായി. 33,000 രൂപയുടെ ഫോൺ വാങ്ങിയില്ലെങ്കിൽ വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതിനാൽ അതും വാങ്ങി നൽകി. ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും വഴങ്ങിയില്ല. മുറിയടച്ചിരുന്നുള്ള കളിക്കിടെ വെട്ടുന്നതും കുത്തുന്നതുമായ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. കൂട്ടുകാർ പലരും അജ്ഞാതരായിരുന്നു. കളിക്ക് അടിമയായി കഴിഞ്ഞ ശേഷം പെരുമാറ്റം ആകെ മാറി. എപ്പോഴും കളിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു മകനെന്ന് അജിത് കുമാരി പറഞ്ഞു. കുട്ടികൾ എന്താണ് ഫോണിൽ ചെയ്യുന്നതെന്ന് മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം. കളിക്ക് അടിമകളാകുന്നതിന് മുൻപ് തന്നെ അവരെ പിന്തിരിപ്പിക്കാൻ കഴിയണമെന്നും അവർ പറഞ്ഞു. ഒരു പഠന റിപ്പോർട്ട് പ്രകാരം 4നും 15നും ഇടയ്ക്കുള്ള പ്രായമുള്ള കുട്ടികൾ ഒരു ദിവസം ശരാശരി 74 മിനിറ്റുകളോളം ഫ്രീ ഫയർ ഗെയിം കളിക്കുന്നുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ടെന്നും മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണമെന്നും പോലീസ്. സൗജന്യം, കളിക്കാൻ എളുപ്പം, വേഗം, ലോ എൻഡ് സ്മാർട്ട് ഫോണുകളിൽ പോലും പൊരുത്തപ്പെടുന്നത്, സുഹൃത്തുക്കളുമായി ഒരുമിച്ച് കളിക്കാൻ കഴിയുന്നത് എന്നിവ കാരണം കുട്ടികൾ പെട്ടെന്ന് ഈ ഗെയിമിന് അടിമകളാകും. അപരിചിതരുമായി നേരിട്ട് കളിക്കാർക്ക് ചാറ്റ് ചെയ്യുവാൻ കഴിയുന്നു. പല ഫോണുകളിൽ നിന്നും ചാറ്റ് ചെയ്യുന്ന അപരിചിതർ ഒരുപക്ഷെ ലൈംഗിക ചൂഷണക്കാരോ ഡേറ്റ മോഷ്ടാക്കളോ മറ്റു ദുരുദ്ദേശം ഉള്ളവരോ ആകാം. ഇവർ ഉപയോഗിക്കുന്ന ഭാഷയും വളരെ മോശമായിരിക്കും. യഥാർത്ഥ കഥാപാത്രങ്ങളെ പോലെ അപകടത്തിൽ മരിക്കാൻ ശേഷം വിലപിക്കുകയും രക്തമൊഴുക്കുകയും ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ കുട്ടികളുടെ മനസ്സും അതനുസരിച്ച് വൈകാരികമായി പ്രതികരിക്കും. കളിയുടെ ഓരോ ഘട്ടം കഴിയുമ്പോഴും വെർച്വൽ കറൻസി വാങ്ങാനും ആയുധങ്ങളും വസ്ത്രങ്ങളും വാങ്ങാനും മറ്റ് ചൂതാട്ട ഗെയിമുകൾ കളിക്കാനും പ്രേരിപ്പിക്കും. അത്യന്തം ഏകാഗ്രത ആവശ്യമുള്ള കളിയായതിനാൽ അമിതമായ ഉപയോഗം കാഴ്ചശക്തിയെ സാരമായി ബാധിക്കും. മാതാപിതാക്കൾ കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം നിരന്തരം നിരീക്ഷിക്കുകയും സമയക്രമം നിയന്ത്രിക്കുകയും അവരെ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാക്കുകയും ചെയ്യണം. കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുക. മാതാപിതാക്കൾ കുട്ടികൾക്കൊപ്പം ചെലവഴിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുക. അവരുടെ സ്വഭാവ വ്യതിയാനങ്ങൾ മനസ്സിലാക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.